Okay. പെട്ടെന്ന് പോണം എന്ന കാറ്റിന് ചെറിയ ശമനമുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഇല്ലാത്തങ്ങനെ അഴിച്ചു വിടാനുള്ള ചെറിയ സാധനം നീ ചിക്ക അടിച്ചാലേ. ചെറിയൊരു ചൂടുള്ളൂ. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ വലിയ എന്തോ സംഗതിയായിട്ട് കാണിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. അവസാനം ഈ വഴി ഇത് കാണുന്ന ആൾക്കാരെ ഈ വഴി ഉദ്യസ്തമാക്കും. ഞാൻ പണ്ട് GTA സാൻ ആൻഡ്രിയാസ് അല്ലോ കളിക്കായിരുന്നേ. അപ്പം അതിലെ ഓരോ USA ഓരോ സ്ട്രീറ്റ് അല്ലേ. പിന്നാണ് എനിക്ക് മനസ്സിലായത് റിയൽ സ്ട്രീറ്റ് എന്നാണ്. മീൻസ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ സെയിം മാപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് മനസ്സിലാകാൻ കാരണം ഒരിക്കല് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ആ സെയിം സ്ട്രീറ്റ് ആ സെയിം എല്ലാം എന്താ അച്ചട്ട പോലെ. ആ കളിച്ച ഗെയിം GTA സാൻ ആൻഡ്രിയാസ് ആണ്. പിന്നെ അതിനുശേഷം GTA 4 ഇറങ്ങി. പിന്നെ പക്ഷേ ആ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയ സമയത്ത് സിസ്റ്റം ഇതാക്കുന്നില്ല. പണ്ടത്തെ സിസ്റ്റമൊക്കെ നമുക്കിതൊക്കെ കളിക്കാനുള്ള രീതിയിലുള്ള ഗെയിംസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് PC വാങ്ങിയാൽ ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. സാൻ ആൻഡ്രിയാസ് കഴിഞ്ഞിറങ്ങിയതാണ് GTA 4. അതായത് എനിക്ക് തോന്നുന്നു ഒരു 2014 ഒക്കെ 13-14 ലേറ്റായിരിക്കും ഇറങ്ങിയത്.
അപ്പോൾ ആ സമയം മുതൽ ഇങ്ങനെ ഗെയിമൊക്കെ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ അഡ്വാൻസ് അല്ല കേട്ടോ വലുത്. കാരണം സാനാൻഡ്രിയാസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗെയിമായിരുന്നു. മീൻസ് ആൾക്കാരതും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ഗെയിമൊക്കെ റിയൽ പീപ്പിൾ എന്ന രീതിയിലല്ലേ. ഹ്യൂമൻ്റെ റിയൽ ഇമോഷൻസ് എടുത്തിട്ട് ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട്. എന്താണെന്നറിയില്ല, നമുക്ക് അറിഞ്ഞിട്ടും കാര്യമില്ല. ഫീൽഡല്ലല്ലോ. ഒരു ട്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ, വേറെ ട്രെയിനിലായിരുന്നു. ഒരേ സമയങ്ങളിൽ അതൊരു അതിശയകരമായ സമയമാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ആയി. ഇതൊന്നും വരുന്നില്ലല്ലേ. ഏതായാലും അതുകൊണ്ട് ലേഡി ഫേമസ് ആയി. അവർ നല്ല രീതിയിൽ ആണോ അല്ലെങ്കിൽ മോശമായിട്ടാണോ കരുതുന്നതെന്ന് അറിയില്ല. പിന്നെ അതിനുശേഷം മീഡിയസിലൊന്നും വന്നായിട്ട് കാണുന്നില്ല അല്ലേ. ചിലപ്പോൾ വയറില വാങ്ങിയിട്ടായിരിക്കും. ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കണം. Whether she is happy on that statement or not, like on that role or not. Trolling kurichu arayappola ee meene pidikkathirikkunna avasthayil trolling nalla ariya. Appo trolling nadnale adu maari endai aalkare kaliyaakkunna reethiyil ിലേക്ക് മാറി. ട്രോളിനുള്ള വേർഡ് ഏത് സമയം മുതലാണെന്ന് അറിയാൻ തുടങ്ങി. നമ്മളിപ്പം കേട്ട് തുടങ്ങിയിട്ടുള്ളെങ്കിലും 1980s ഈ ഒരു വേർഡ് ഇതായി തുടങ്ങുന്നത്, അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അത് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ നെഗറ്റീവ് സൈഡ് ഇതാക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇന്ന് പല ആൾക്കാരും ട്രോൾ വന്നാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. അതൊരു വൈറലാവാനുള്ളൊരു സംഗതിയാണ്.